ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 24-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കുരങ്ങുപനി ഭീഷണിയിൽ ഇന്ത്യ രാജ്യവും. കോവിഡിന് പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം കുരങ്ങുപനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രാജ്യത്ത് എല്ലാവിധ മുന്നൊരുക്കങ്ങളും തയ്യാറായിട്ടുണ്ട്. മുംബൈയിൽ പ്രത്യേക ഐസൊലേഷൻ വാർഡ് സജ്ജമാക്കിയിട്ടുണ്ട്. കസ്തൂർബ ആശുപത്രിയിൽ 28 കിടക്കകളുള്ള വാർഡാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് തിങ്കളാഴ്ച അധികൃതർ വ്യക്തമാക്കി. കുരങ്ങുപനി ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരെ കസ്തൂർബ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യാൻ മുംബൈയിലെ എല്ലാ ജില്ലാ ആശുപത്രികൾക്കും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംശയം തോന്നിയ ഏതാനും സാമ്പിളുകൾ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകളും വിവിധ ജില്ലകളിലെ ജാഗ്രതാ നിർദ്ദേശങ്ങളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പിൻവലിച്ചു. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തെ ഒരു ജില്ലയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശ്രീലങ്കയിൽ നിന്നും തെക്കൻ കിഴക്കൻ അറബിക്കടലിലേക്ക് പ്രവേശിച്ചു. ഇനി അറബിക്കടലിൽ വ്യാപിക്കണം. സാഹചര്യം അനുകൂലമാണ് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ഈ ആഴ്ച അവസാനത്തോടുകൂടി കേരളത്തിൽ കാലവർഷം എത്തും. ആസാമിലുണ്ടായ വെള്ളപ്പൊക്ക ദുരന്തം 7.2 ലക്ഷം പേരെ നേരിട്ട് ബാധിച്ചു. 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആസാമിലെ നാഗോണിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ദില്ലിയിലുണ്ടായ കനത്ത കാറ്റും മഴയും വിമാന സർവീസുകളെ ബാധിച്ചു. സംസ്ഥാനത്ത് പെട്രോളിന് പറഞ്ഞ നിരക്ക് കുറഞ്ഞില്ല. പെട്രോൾ നിരക്കിലെ 1 രൂപ വ്യത്യാസം എണ്ണ കമ്പനികൾ നിരക്ക് ഉയർത്തിയതാണ് എന്ന് കേരളം പറഞ്ഞു. തീരുമാനിച്ച 2.41 രൂപ ഇളവിൽ മാറ്റമില്ലെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. 8 രൂപ കേന്ദ്രവും 2.41 രൂപ കേരളത്തിലും കുറച്ചതനുസരിച്ച് 10.41 രൂപ കേരളത്തിൽ കുറയേണ്ടതായിരുന്നു. എന്നാൽ 9.40 രൂപ മാത്രമാണ് കുറഞ്ഞിട്ടുള്ളത്. ഈ നിരക്ക് പ്രകാരം തിരുവനന്തപുരത്ത് 107.51 രൂപ, കൊല്ലത്ത് 107.21 രൂപ, പത്തനംതിട്ടയിൽ 106.67 രൂപ, എറണാകുളത്ത് 105.70 രൂപ, കോട്ടയത്ത് 106.02 രൂപ, ആലപ്പുഴയിൽ 105.84 രൂപ, ഇടുക്കിയിൽ 106.01 രൂപ, തൃശ്ശൂരിൽ 105.97 രൂപ, പാലക്കാട് 106.61 രൂപ, മലപ്പുറത്ത് 106.37 രൂപ, കോഴിക്കോട് 105.97 രൂപ, കണ്ണൂർ 106.16 രൂപ, കാസർഗോഡ് 106.34 രൂപ, വയനാട് 107.10 രൂപ എന്നിങ്ങനെയാണ് സംസ്ഥാനത്ത് പെട്രോളിൻ്റെ ഇന്നത്തെ വില. ഈ 1 രൂപ ആരെടുത്താലും ഇലനക്കിയുടെ ചിറിനക്കി എന്നേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. സംസ്ഥാനത്ത് ഇന്ന് സ്വർണത്തിന് 10 രൂപ കൂടി. ഗ്രാമിന് 4,715 രൂപയും പവന് 80 രൂപ വർദ്ധിച്ച് 37,720 രൂപയും ആയിട്ടുണ്ട്. മറ്റൊരറിയിപ്പ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അപേക്ഷിക്കാനുള്ള സമയപരിധി 25 നീട്ടി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിൽ വനാശ്രിതരായ ആദിവാസി സമൂഹത്തിലെ പട്ടികവർഗ വിഭാഗത്തിലെ യോഗ്യരായ പുരുഷ സ്ത്രീ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി പൊതുവിഭാഗത്തിനായിട്ടുള്ള 99/2022 കാറ്റഗറി നമ്പർ പ്രകാരമുള്ള വിജ്ഞാപനത്തിലേക്ക്. വനം വകുപ്പിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ കുറഞ്ഞത് 500 ദിവസത്തേക്കെങ്കിലും ജോലി ചെയ്തിട്ടുള്ള വനങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ആദിവാസി പട്ടിക വർഗ പുരുഷ സ്ത്രീ വിഭാഗങ്ങൾക്കും 93/2022 കാറ്റഗറി നമ്പർ പ്രകാരമുള്ള വിജ്ഞാപനത്തിലേക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2022 May 25 വരെ നീട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പൊതു അറിയിപ്പുകളാണ് പറയുന്നത്. തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ക്യാൻറ്റീൻ 1 വർഷത്തെ നടത്തിപ്പിന് പ്രപ്പോസൽ ക്ഷണിച്ചിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഓഫീസുമായി ബന്ധപ്പെടുക. മറ്റൊരു അറിയിപ്പ്, 2014-15 ന്യൂനപക്ഷ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള അപേക്ഷയോടൊപ്പം അന്ന് സമർപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങൾ പിശക് മൂലം തുക ഇതുവരെ ലഭിക്കാത്തവർക്ക് ന്യൂനതകൾ പരിഹരിച്ച് തുക നൽകുന്നതിന് 30 May വരെ സമയപരിധി അനുവദിച്ചു. വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ www.education.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച അദാലത്ത് മുഖേന 55,590 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിന് 5,06,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ തുക അനുവദിക്കുന്നതിന് ന്യൂനതകൾ ഇനിയും പരിഹരിച്ചു. രേഖകൾ സമർപ്പിക്കാത്തവരുടെ വിവരങ്ങളാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റൊരു അറിയിപ്പ്, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃക്കാക്കര നിയമസഭാ മണ്ഡല പരിധിയിലുള്ള പ്രദേശങ്ങളിൽ വോട്ടെടുപ്പ് ദിനമായ 31 പൊതു അവധി പ്രഖ്യാപിച്ചു.
സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റേഷൻ ആക്ടിന് പരിധിയിൽ വരുന്ന വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവക്ക് അവധി ബാധകമായിരിക്കും. സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങൾ ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൽ എക്സാബ്ലിഷ്മെന്റ് ആക്ടിനു പരിധിയിൽ വരുന്ന മറ്റു സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ജീവനക്കാർക്ക് ഈ ദിവസം ശമ്പളത്തോടുകൂടിയുള്ള അവധി അനുവദിക്കണം. ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ലേബർ കമ്മീഷണർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. തൃക്കാക്കര മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ഓട്ടർമാർക്കും ഈ ദിവസം ശമ്പളത്തോടുകൂടിയുള്ള അവധി ബാധകമായിരിക്കും. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരുവിധ അറിയിപ്പും ഇതുവരെ ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. 25-ാം തീയതി ബുധനാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 3,500 രൂപ പ്രവാസി ക്ഷേമ പെൻഷൻ്റെ വിതരണം 5-ാം തീയതി തന്നെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എല്ലാ മാസ ആദ്യവും പെൻഷൻ വിതരണം ചെയ്യുന്നത് പ്രവാസി ക്ഷേമ ബോർഡ് മാത്രമാണ്. എല്ലാ മാസവും 5-ാം തീയതിയോടെ ഈ ഒരു തുക ലഭിക്കാറുണ്ട്. കഴിഞ്ഞ മാസം മാത്രം 6-ാം തീയതിയിലേക്കും 7-ാം തീയതിയിലേക്കും ഇത് നീണ്ടുപോയിരുന്നു. ഇത് ഈ മാസം 5-ാം തീയതി തന്നെ എല്ലാ ആളുകൾക്കും ലഭിക്കും. അവസാനമായിട്ട് പറയാനുള്ളത്, ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി കേവലം ഒരാഴ്ച തികയില്ല. അതുകൊണ്ട് ഇനി അവധി ദിവസങ്ങൾ കഴിച്ച് നിർത്തിയാൽ ഇനി ഒരാഴ്ച കൃത്യമായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് അർഹതപ്പെട്ടുള്ള ഭക്ഷ്യവിധങ്ങളെല്ലാം പോയിട്ട് വാങ്ങണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പാലക്കാട് ജില്ലയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മാസത്തേതാണ് നിങ്ങൾക്ക് വാങ്ങാനുള്ളത്. അതുകൊണ്ട് ലാസ്റ്റ് സമയത്തെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും നേരത്തെ തന്നെ നിങ്ങൾ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അവസാന സമയമായി അത് നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് പ്രധാനമായിട്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.